Dear students, in this video we are discussing integral of some more types, that is integration part 7 for plus 2 students. Integral of some more types nammal integration by trigonometric substitution, integration by parts, then adella nammal cheyidana integration by partial fraction, idu special type of integration. അതിന്റെ അത് തന്നെ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് വേണം. ഇത് ഈ മൂന്ന് ഫോർമുലയാണ്, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. അതിന്റെ ഫോർമുല എക്സ് ബൈ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ്, അത് നമ്മള് ഇത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും റൂട്ട് ഓഫ് എ സ്ക്വയർ ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും തന്നെയാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും ഒന്ന് തന്നെയാണ്. ഇത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇത് നേരെ തിരിച്ചിട്ടതാണ്. ഇന്റഗ്രൽ റൂട്ട് ഓഫ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് മൂന്ന് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ ഈ മൂന്നെണ്ണം ഒരേ മെത്തേഡിലാണ് ചെയ്യുക. അതിൽ നമ്മൾ രണ്ടാമത്തതിന്റെ പ്രൂഫ് നമ്മൾ എഴുതും, ഈ രണ്ടാമത്തേന്റെ പ്രൂഫ് എഴുതും. അതുപോലെ തന്നെയാണ് ഒന്നാമത്തതും മൂന്നാമത്തതും അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തേന്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ടു, പ്രൂഫ് ടു ആണ്. അപ്പൊ നമ്മൾ പ്രൂഫ് ടു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഇതായിട്ട് നോക്കിയിരുന്നോണം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വണ് എന്നും ഇടുക, വൺ. എന്നിട്ട് ഈ വണ്ണിനെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഇന്റഗ്രൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ടാണ് ഇനി ഇത് ചെയ്യുക. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ എന്താ ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, സെക്കൻഡ് ഫംഗ്ഷൻ വൺ ആണ്. അത് വണ്ണിന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ്, റൂട്ട് എക്സിന്റെ വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ വൺ ബൈ ടു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ചെയിൻ റൂൾ അനുസരിച്ച് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം, അത് ടു എക്സ് ആണ്. അത് ദാറ്റ് ഇസ് ഇത്. അപ്പൊ ഇത് ഡെറിവേറ്റീവ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അത് തന്നെ എക്സ് തന്നെ, എക്സ് ഡി എക്സ്. അപ്പൊ ഇവിടെ എന്താ, ഈ ടുവും ടു കൂടെ പോയി, ഇത് എക്സ് സ്ക്വയർ ആയി, എക്സ് സ്ക്വയർ ആയി. അതാണ് ഇതാ, ഇതപ്പൊ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ മൈനസ് ഇവിടെ ഇട്ടു. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ ആണുള്ളത്, ആ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്തു ഇത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യും, ആഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത അതേ സ്റ്റെപ്പ് തന്നെ ഇതുപോലെ എഴുതരുതും. ഈ മൈനസ് ഇവിടെ വന്നു, ഇനി ഈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എഴുതി, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, പിന്നെ എ സ്ക്വയറിനെ എ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇവിടെ ഇനി ഇത് ഇതില് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാ, ഇതിലെ ഇതിനെ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റൂട്ടും റൂട്ടും കൂടെ പോയിട്ട് മുകളിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി. അതാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി. ഇത് മുകളിൽ ഇവിടെ ഇവിടെ റൂട്ട് ഇട്ടിട്ട് ഇതിന്റെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതും ഒരു സ്ക്വയർ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ റൂട്ട്. അതാണ് ഇവിടെ വന്നത്. ഇത് അതുപോലെ തന്നെ ഇവിടെ എഴുതി, ദെൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റി. അപ്പൊ എന്താ, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ മൈനസ് ഇവിടെ കൊടുത്തു, മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇതിന് ഈ മൈനസ് ഇന്റഗ്രൽ ഇത് ഇങ്ങനെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ആണ്, ഇവിടെയും മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്. ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ടു ആയി, ഇതിന്റെ അടുത്തേക്ക് വന്നാൽ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി. എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ഈ എ സ്ക്വയർ പുറത്തോട്ട് എടുത്തപ്പോൾ എ സ്ക്വയർ. അത് നോക്കണം, എ സ്ക്വയർ ഇൻറ്റു നോക്കുക, ഇതാ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാ ഇവിടെയാണ്, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ
ഇതിനെ എ സ്ക്വയർ പുറത്തെടുത്തു. പിന്നെ എന്താ, വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ എന്ത് വരും, അതിന്റെ ഇന്റഗ്രൽ ആണ് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഇതിന്റെ ഫോർമുലയാണ്, അത് നിങ്ങൾ ഓർക്കണം. ഇന്റഗ്രൽ ഓർക്കണം, വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സിന്റെ ഇന്റഗ്രൽ, അതിന്റെ അതിന്റെ ഇതാ ഇതാണ് ഇവിടെ അതാ വന്നിരിക്കുന്നത്, അതിന്റെ ഇന്റഗ്രലാണ് ഇത്. ഇതാ ലോഗ് എക്സ് റൂട്ട് ഓഫ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി, അതാണ്. അപ്പൊ ഇതിനെ എന്നിട്ട് ത്രൂ ഔട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ ഈ ടു പോയി. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഇക്വൽ ടു, ഇവിടെ എക്സ് ബൈ ടു വന്നു, ഇവിടെ എ സ്ക്വയർ ബൈ ടു വന്നു, ലോഗ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി, ഇതാണ് ആൻസർ. ഇതാണ് ആൻസർ. ഈ ആൻസർ നിങ്ങൾ എല്ലാവരും ഓർമ്മയുണ്ടാകണം. ഈ ആൻസർ എല്ലാവർക്കും എല്ലാവരും ഓർത്തിരുന്നോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ആൻസർ. ആൻസർ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കണം. ഇതാ ഈ ഫോർമുല എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കണം. ഈ ഫോർമുല അതാണ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വേറെ, ഇതാണ് എന്റെ ആൻസർ, ഇത് വേറെ മെത്തേഡ് ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമുക്ക് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഈ ട്രിഗണോമെട്രി എക്സ് ഈക്വൽ ടു എ സീക്വൽ തീറ്റ എന്ന് എഴുതാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ എ ടാൻ തീറ്റ. അപ്പൊ ഇതെന്താ, ഈ എക്സ് സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ, എ സ്ക്വയർ പെടുത്ത വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് സീക്കൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് സീക് തീറ്റ, അങ്ങനെ വരാം. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് എടുക്കുക. അപ്പൊ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന്, എ സ്ക്വയർ പെടുത്ത വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ, അതിന്റെ റൂട്ട് കോസ് തീറ്റ, അങ്ങനെയും നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ പിന്നെ, അപ്പൊ ഇത് ഇത് മൂന്നെണ്ണം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ മൂന്നെണ്ണത്തില് ഈ മൂന്നെണ്ണത്തിൽ രണ്ടാമത്തേതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചെയ്തു, ഒന്നാമത്തെ മൂന്നാമത്തെ സെയിം പ്രൊസീജിയറിൽ നിങ്ങൾ ചെയ്യുക. എക്സാമ്പിൾ ടു, ഇന്റഗ്രേറ്റ് റൂട്ട് ഓഫ് ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളതിനെ നമ്മൾ, ഫോറിനെ നമ്മൾ എ ടു സ്ക്വയർ എന്ന് എടുത്തു. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ടു ആണ്, എ എന്ന് പറയുന്ന ടു ആണ്. ഇതാണ് ഫോർമുല, നമ്മുടെ ഫോർമുല ഇതാ. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് എക്സ് ബൈ ടു. അപ്പൊ നമ്മൾ എക്സ് ബൈ ടു എഴുതി. ഇതാ ഈ എക്ക് പോരാ ഇവിടെ ടു, ഇതാ ഇത് എ സ്ക്വയറിന് പോരാ ടു സ്ക്വയർ എഴുതി. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇതാ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എ സ്ക്വയറിന് പോരാ എന്താ എഴുതി, ഫോർമുലയ്ക്ക് എന്നുള്ളത് ടു സ്ക്വയർ എഴുതി. ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഇതാ എക്സ് എക്സ് ബൈ എ ആണ്. ഈ എക്ക് പോരാ ടു എഴുതി. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സ്ക്വയർ എക്സ് ബൈ ടു, എക്സ് ബൈ ടു ഇന്റു ഫോർ മൈനസ് എക്സ് സ്ക്വയർ ടു സ്ക്വയർ എന്താ ഫോർ ബൈ ടു. ഫോർ ബൈ ടു നമ്മൾ ഇവിടെ എന്താ ടു സ്ക്വയർ ബൈ ഇത് ഇത് ടു ആയിട്ട് കേട്ടോ, ഇത് ടു ആണ്. ടു ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു പ്ലസ് സി, ഇതാണ് നിങ്ങൾ നോക്കേണ്ട ശ്രദ്ധിച്ചോണം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ എക്ക് പോരാ ഇതാ ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക, ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാ ഈ ഫോർമുല, ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ഫോർമുലയ്ക്ക് പകരം ഇവിടെ എ ആണെന്നോടത്ത് ഇവിടെ ടു ആക്കി, ടു ആക്കി. അപ്പൊ എ എന്നിട്ട് ഈ ഫോർമുലയ്ക്ക് അകത്ത് എക്ക് എല്ലാം പോരാ, എക്ക് എല്ലാം ഇവിടെ ടു ഇടുക, ഇവിടെ ടു ഇടുക, ഇവിടെയും ടു ഇടുക. അപ്പൊ ഈ ആൻസർ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതുകൊണ്ട് ആൻസറിൽ എക്സ് ബൈ ടു ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടാവും. ഇതാ ഫോർ മൈനസ് എക്സ് സ്ക്വയർ ആൻസറിലും ഉണ്ടാവും, പ്ലസ് ടു സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ ടു ആണ്. അപ്പൊ ടു ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു പ്ലസ് സി. ഓക്കെ, അടുത്ത പ്രോബ്ലം, അടുത്ത പ്രോബ്ലം എക്സാമ്പിൾ നമ്പർ ത്രീ. ഇന്റഗ്രൽ റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയറിന്റെ അകത്ത് വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയർ ആണ്. അതിന്റെ അകത്ത് ഫോർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണാവും, വൺ ബൈ ഫോർ മൈനസ് എക്സ് സ്ക്വയർ. അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് ഫോർ, ഇതുണ്ടാ റൂട്ട് ഫോർ, പിന്നെ റൂട്ട് ഓഫ് വൺ ബൈ വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ ഇങ്ങനെ എടുത്തു. ഇനി റൂട്ട് ഫോറിന് പോലെ എന്ത് ചെയ്ത് ടു എഴുതി. ഈ വൺ ബൈ ഫോറിന് പോലെ എന്ത് എഴുതി, വൺ ബൈ ടു എഴുതി. ഇവിടെ ഇനി എക്ക് പോരം വൺ ബൈ ടു ആണ്, ഇതുണ്ടോ എക്ക് പോരം വൺ ബൈ ടു ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ആൻസറിന്റെ അകത്ത് എന്ത് ചെയ്തു, ആൻസറിന്റെ അകത്ത് ഇവിടെ ഈ ടു ഉണ്ട്, ആ ടു ഇവിടെ എഴുതി. ദെൻ ഈ ഫോർമുലയാണ് എക്സ് ബൈ ടു, ഇതാ എക്സ് ബൈ ടു എഴുതി, എക്സ് ബൈ ടു എക്സ് ബൈ ടു, ഈ എക്സ് ബൈ ടു ഇവിടെ എഴുതി. ദെൻ എ സ്ക്വയർ എന്നുള്ളടത്ത് വൺ ബൈ ടു സ്ക്വയർ,
1 by 2 square 4 minus x square plus a square. A square is 1 by 2 square. This is 1 by 2 square. That is 1 by 4 by 2 sine inverse x by a is 1 by 2. That is it. Now, this is e2 and 2 and e2 and 2. E2 is the same. Now, x into 1 root of 1 minus 4 minus x square. E2 പോയിട്ടുണ്ടല്ലോ ഇത് പിന്നെ വൺ ബൈ ഫോർ സൈൻ ഇൻ്റെ ഇ ടു മുകളിൽ വരും ടു എക്സ് ബൈ ടു എക്സ് പ്ലസ് സി ദാറ്റ് ഈസ് എക്സ് ബൈ ഈ ഇതാ ഈ വൺ ബൈ ഫോർ എന്നുള്ളത് പുറത്തേക്ക് വരുമ്പോൾ റൂട്ട് ഇതിൻ്റെ അന്ന് വൺ ബൈ ഫോർ എൽ സി എടുക്കുക വൺ ബൈ ഫോർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു അതിൻ്റെ അത് എന്ത് ചെയ്യും ഫോർ എൽ സി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയർ എന്നായി ഈ വൺ ബൈ ഫോർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ഫോറിന്റെ റൂട്ട് പുറത്തേക്ക് എടുത്താൽ വൺ ബൈ ടു ആയി അതായത് ഈ എക്സിന് പോലും എക്സ് ബൈ ടു ഇൻറ്റു ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ സൈൻ ഇൻവേഴ്സ് ടു എക്സ് അതാണ് ഇത് കണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ കിട്ടിയതിരിക്കുന്നതും അതായത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇതാണ് റൂട്ട് വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയർ ആൻസർ എന്തായിരിക്കും എക്സ് ബൈ ടു റൂട്ട് വൺ മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ സൈൻ ഇൻവേഴ്സ് ടു എക്സ് അപ്പൊ നമ്മൾ ഇവിടെ എ കണ്ടുപിടിക്കുകയാണ് ഇത് അടുത്ത പോലെ വേറൊരു പ്രോബ്ലം എക്സാമ്പിൾ നമ്പർ ഫോർ എല്ലാം ഒരേപോലെയാണ് എക്സാമ്പിൾ നമ്പർ ഫോർ ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് ഡി എ അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാക്കണം ഇപ്പൊ ഇവിടെ ഫോർ എക്സ് ഉള്ളത് കൊണ്ട് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയറിന്റെ ഫോർമുലയിലേക്ക് കൊണ്ടുവരണം എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയറിന്റെ ഫോർമുല എന്താ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ പ്ലസ് ഫോർ വേണം അപ്പൊ ഇവിടെ നമുക്ക് പ്ലസ് ഫോർ ഇല്ല ഇവിടെ ഫോർ എക്സ് പ്ലസ് സിക്സ് ഉള്ളൂ അപ്പൊ ഇവിടെ പ്ലസ് ഫോർ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാ അപ്പൊ ഇതെന്തായി എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ആയി ഇതോ സിക്സ് മൈനസ് ഫോർ ടു ആയി ആ ടുവിനെ നമ്മൾ എന്ത് ചെയ്യും റൂട്ട് ടു സ്ക്വയർ എന്ന് എഴുതി റൂട്ട് ടു സ്ക്വയർ എന്ന് എഴുതി അപ്പം ഇതിന്റെ അപ്പൊ ഫോർമുല ഇതായി ഈ ഫോർമുലയിലേക്ക് വന്നു എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ടുവും റൂട്ട് ടു എയുടെ സ്ഥാനത്ത് റൂട്ട് ടു ആയി ഇതാണ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഒന്നും കൂടെ പറയാം ഈ ഫോർമുലക്കകത്ത് ഫോർമുല ഇതാണ് നമ്മൾ ചെയ്യുക ഈ ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം ഇത് എക്സിന്റെ സ്ഥാനത്ത് ഇതാണുള്ളത് ഇത് എയുടെ സ്ഥാനത്ത് റൂട്ട് ടു ആണ് അപ്പം എക്സിന്റെ സ്ഥാനത്ത് എക്സ് ബൈ ടു എക്സിന്റെ സ്ഥാനത്ത് എന്താ എക്സ് പ്ലസ് ടു ആണ് അപ്പൊ എക്സിന്റെ സ്ഥാനത്തൊക്കെ എക്സ് പ്ലസ് ടു ആണ് ഇവിടെ ഒരു എക്സ് പ്ലസ് ടു ഉണ്ട് ഇതാ ഇവിടെ എക്സ് അതിന്റെ സ്ഥാനത്ത് എന്ത് എക്സ് സ്ക്വയർ ആണ് എക്സ് പ്ലസ് ടു സ്ക്വയർ പിന്നെ ഇവിടെ എക്സ് ഉണ്ട് അവിടെ നമ്മൾ എക്സ് പ്ലസ് ടു എഴുതണം പിന്നെ ഇവിടെ എക്സ് ഉണ്ട് അവിടെയും എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ പിന്നെ എയുടെ സ്ഥാനത്ത് എന്താ എഴുതണ്ടേ റൂട്ട് ടു ആണ് എഴുതുന്നത് അപ്പൊ എയുടെ സ്ഥാനത്ത് ഇവിടെ ഇവിടെ റൂട്ട് ടു ഇവിടെ റൂട്ട് ടു സ്ക്വയർ ഉണ്ട് ഇവിടെ എ സ്ക്വയർ ഉണ്ട് എ സ്ക്വയർ ഉള്ളപ്പോ റൂട്ട് ടു സ്ക്വയർ അതായത് ടു ആണ് പ്ലസ് ഇവിടെ റൂട്ട് ടു സ്ക്വയർ റൂട്ട് ടു സ്ക്വയർ അതാണ് ഓർമ്മ വേണ്ട ഈ ഫോർമുലയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ടു ബൈ ടു കിട്ടി ഇത് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ടു സ്ക്വയർ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് തന്നെയായിരിക്കും വരിക ഇത് കണ്ടോ ഇത് തന്നെ വന്നു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് വരും അതുപോലെ തന്നെ ഇതും സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് വരും പിന്നെ പോയിട്ട് എന്താ ഇവിടെ ടു ബൈ ടു ലോഗ് ഉണ്ടോ ലോഗ് അപ്പൊ ആൻസർ ഇതാണ് എക്സ് പ്ലസ് ടു ബൈ ടു പിന്നെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ടു സിക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് ടു അതാണ് ഈ എക്സ് പ്ലസ് ടു ഈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് അത് ഇവിടെ തന്നത് ഇവിടെ നമ്മൾ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത് അത് മറന്നു പോരുത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഏത് ആദ്യം പഠിച്ച മൂന്ന് ഫോർമുല ഏതെങ്കിലും ഒരു ഫോർമുലയിലേക്കാണ് കൺവേർട്ട് എക്സാമ്പിൾ ഫൈവ് ഇന്റഗ്രേറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വൺ അപ്പം ഇന്റഗ്രേറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വണ്ണിനെ നമ്മൾ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതി അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ അപ്പൊ ഫോർ ആഡ് ചെയ്തു ഇവിടെ ഫോർ എക്സ് പ്ലസ് വൺ ആണ് അപ്പൊ ഫോർ ആഡ് ചെയ്യുകയും ഫോർ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു അപ്പം ഇത് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ആയി വൺ മൈനസ് ഫോർ എന്തായി മൈനസ് ത്രീ ആയി മൈനസ് ത്രീനെ മൈനസ് ഓഫ് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് എഴുതി അപ്പം എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ടുവും എയുടെ സ്ഥാനത്ത് റൂട്ട് ത്രീയും ആണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ് എക്സ് സോറി ഇവിടെ നമ്മൾ എക്സ് മൈനസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ റൂട്ട് എക്സ് ബൈ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ
മൈനസ്, ഇത് ഇവിടെ മൈനസ് ആണ്, മൈനസ് അത് മറന്നു പോലെ, മൈനസ് ഇവിടെയും മൈനസ് ആണ്, ആ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താവും, എക്സ് പ്ലസ് ടു, ഇതാ ഇതാ എക്സ് സ്ക്വയർ, ഇതാ എക്സ് ബൈ ടു എന്നുള്ളതിന് എക്സ് ബൈ ടു എന്നുള്ള എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ടു, ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ടു, ദെൻ ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ടു, ദെൻ ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ടു, ദെൻ ഈ എക്സ് സ്ക്വയറിന്റെ എക്സ് പ്ലസ് സ്ഥാനത്ത് എക്സ് പ്ലസ് ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയുടെ സ്ഥാനത്ത്, ഇതാ ഈ എയുടെ സ്ഥാനത്ത് റൂട്ട് ത്രീ, അതാണ് റൂട്ട് ത്രീ എഴുതി ആ എയുടെ സ്ഥാനത്ത്. ഇതാ ഇത് എ സ്ക്വയറിന്റെ സ്ഥാനത്ത് റൂട്ട് ത്രീ സ്ക്വയർ, അത് ത്രീ ആയി. ദെൻ ഈ എയുടെ സ്ഥാനത്ത് റൂട്ട് ത്രീ. അപ്പൊ ഇങ്ങനെ കിട്ടി, ഇതാണ് കിട്ടിയത്. അപ്പം എക്സ് പ്ലസ് ടു ബൈ ടു, ഇത് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സാധനം തന്നെയായിരിക്കും, ഇത് തന്നെ ഇത് തന്നെയായിരിക്കും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വൺ ആണ്. അപ്പൊ ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വൺ ആണ്, ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വൺ ആയിരിക്കും, ഇതും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വൺ ആയിരിക്കും. പിന്നെ പോയിട്ട് എന്താ ഉള്ളത്, ഇതാണ് ഇതാ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ലോഗ് എക്സ് പ്ലസ് ടു, ഇതാണ്. അത് നിങ്ങൾ ഓർമ്മയുണ്ടാകണം. നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇതുണ്ടോ, ഇത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോമിലേക്ക് കൊണ്ടുവരുന്ന, ഇത് മൈനസ് ആണ് കേട്ടോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോർമുലേക്ക് കൊണ്ടുവരണം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന മൂന്ന് ഫോർമുലയാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാ ഇത് നമ്മൾ വേറൊരു ഫോർമുല, ഇതാ എക്സാമ്പിൾ സിക്സ്, റൂട്ട് ഇന്റഗ്രൽ റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഇതാ വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, ഇതിന്റെ അകത്ത് മൈനസ് പുറത്തെടുത്തു. അപ്പൊ എന്തായി, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് വൺ ആയി. ആ മൈനസ് ഇവിടെ എടുത്തു. ഈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് വണ്ണിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എഴുതണം, എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എഴുതണം. അപ്പൊ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ്, അതാണ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ആണ്, ഇവിടെ ഫോർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് വണ്ണിനെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ, ഈ ഫോർ ആഡ് ചെയ്യും, ഫോർ സബ്ട്രാക്ട് ചെയ്തേ ചെയ്തു. അപ്പൊ ഇത് തന്നെയായി. അപ്പൊ മൈനസ് വൺ ഇവിടെ ഉണ്ട്. അപ്പം ഇത് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോറിനെ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതി, മൈനസ് വൺ മൈനസ് ഫോറിനെ മൈനസ് ഫൈവ്, മൈനസ് ഫൈവ് ആണ്, അത് റൂട്ട് ഫൈവ് സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതാ ഈ മൈനസ്, ഈ മൈനസിനെ മൈനസ് മൈനസ് പുറത്തെടുത്തപ്പോൾ റൂട്ട് ഫൈവ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്നായി, ഇതായി. അപ്പൊ ഏതായി ആ ഫോർമുല, അത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായി. ഇതാണ് എ, ഇത് എക്സ്. അപ്പം ഇതാ ഈ എക്സിന് പോലെ നമുക്ക് എന്താ ചെയ്യും, എക്സ് പ്ലസ് ടു. ഈ എക്സിന് പോലെ എന്താ എഴുതി, എക്സ് പ്ലസ് ടു. ഈ എക്സിന് പോലെ എന്താ എഴുതി, എക്സ് പ്ലസ് ടു. ദെൻ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ, റൂട്ട് ഫൈവ് ആണ്. ഈ എയുടെ സ്ഥാനത്ത് റൂട്ട് ഫൈവ് എഴുതി, റൂട്ട് ഫൈവ് സ്ക്വയർ. ദെൻ ഈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് റൂട്ട് ഫൈവ് സ്ക്വയർ ഫൈവ് ആയി. ഇനി ഈ എയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തു, റൂട്ട് ഫൈവ്, കണ്ടോ ഇത് കിട്ടി. ഓക്കെ, എന്നിട്ട് എക്സ് പ്ലസ് ടു ബൈ ടു ഇവിടെ തന്നെ വരും. ബാക്കി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന തന്നെയായിരിക്കും, ഇത് തന്നെ വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും. അതാണ് സിംപ്ലിഫൈ ചെയ്താൽ, ദെൻ ഫൈവ് ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ് കിട്ടി. എല്ലാം സിമ്പിളാണ്. എക്സാമ്പിൾ നമ്പർ സെവൻ, ഇത് ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് ഫൈവ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ്, നമ്മൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ എന്ന് എഴുതി. അപ്പൊ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്നായി, ഇത് എക്സ് പ്ലസ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ എന്ന് എഴുതി. അപ്പൊ ഫോർ ആഡ് ചെയ്തു, അപ്പൊ ഫോർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു, മൈനസ് ഫൈവ് മൈനസ് ഫോർ മൈനസ് നയൻ, അത് മൈനസ് ത്രീ സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ ഇത് എക്സിന്റെ സ്ഥാനത്ത്, ഇത് എയുടെ സ്ഥാനത്ത്. ഫോർമുല എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അപ്പം എക്സ് ബൈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, എക്സ് പ്ലസ് ടു. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി, എക്സ് പ്ലസ് ടു. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി, എക്സ് പ്ലസ് ടു. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി, എക്സ് പ്ലസ് ടു. ദെൻ ഇവിടെ എയുടെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈനസ് ത്രീ ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ത്രീ, എ സ്ക്വയർ. ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ആണ്, ത്രീ ആണ്, സോറി, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ സ്ക്വയർ ആണ്. ഇതാ ഈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് ത്രീ സ്ക്വയർ എഴുതി. ദെൻ ഈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് ത്രീ സ്ക്വയർ എഴുതി. പിന്നെ ഈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് ത്രീ സ്ക്വയർ എന്ന് വെച്ചാൽ നയൻ എഴുതി. ദെൻ പിന്നെ എന്താ ഉള്ളത്, ഇവിടെ എ സ്ക്വയർ, ഈ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു, ത്രീ സ്ക്വയർ എഴുതി. ഇനി സിംപ്ലിഫൈ ചെയ്യും, എക്സ് പ്ലസ് ടു ബൈ ടു, ഇതാ എക്സ് പ്ലസ് ടു ബൈ ടു. ഇനി എക്സ്
പ്ലസ് ടു ഹോൾ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ എന്നുള്ളത് എന്തായി എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് ഫൈവ് ആണ്. അത് അതുപോലെ തന്നെ എഴുതി. ദെൻ മൈനസ് നയൻ ബൈ ടു, മൈനസ് നയൻ ബൈ ടു ലോഗ് ലോഗ് എക്സ് പ്ലസ് ടു, എക്സ് പ്ലസ് ടു ഇത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് ഫൈവ് പ്ലസ് സി കണ്ടോ, അത് അതുപോലെ തന്നെ. ദെൻ പ്രോബ്ലം നമ്പർ എയ്റ്റ്, ഇതൊക്കെ ഒരേ മെത്തേഡാണ്. ഇന്റഗ്രൽ റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്, അതാണ് റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതാ ഈ എക്സ് സ്ക്വയറിന് മൈനസ് സൈൻ ആയതുകൊണ്ട് മൈനസ് പുറത്തെടുത്തു, അതാണ് ചെയ്യുന്നത്. മൈനസ് എക്സ് സ്ക്വയർ ആണ്, അപ്പൊ മൈനസ് പുറത്തെടുത്തു. നേരത്തെ അതുപോലെ തന്നെയാണ് ഇത്. അപ്പം എക്സ് സ്ക്വയർ നേരെ തിരിച്ച് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് മൈനസ് വൺ എന്നായി. ഇനി നമ്മൾ ഈ മൈനസ് ഇവിടെ തന്നെ ഇട്ടു. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് ത്രീ എക്സ് ആണ്. അപ്പൊ എന്താ മൈനസ് ത്രീ എക്സ് എന്ന് പോലെ എന്താ എ മൈനസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോർമുലേക്ക് വരണം. ഇത് എ മൈനസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോർമുലേക്ക് വരുന്നു. അപ്പം എ മൈനസ് ബി അത് എ സ്ക്വയർ മൈനസ് ടു എ ബി, ടു എ ബി എന്നുള്ളതാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് നയൻ ബൈ ഫോർ എക്സ് മൈനസ് ത്രീ ബൈ ടു ഓൾ സ്ക്വയർ എന്ന് എഴുതണം. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് ത്രീ, ഇതായത് ത്രീ ബൈ ടു എന്നുള്ളത് ത്രീ എക്സ് ആവും, അത് ത്രീ എക്സ് ആകും പ്ലസ് നയൻ ബൈ ഫോർ. അപ്പൊ നമ്മൾ ഈ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എന്നുള്ളത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് നയൻ ബൈ ഫോർ, ഇതാ ഈ നയൻ ബൈ ഫോർ ആഡ് ചെയ്തു. എന്തിനാ നയൻ ബൈ ഫോർ ആഡ് ചെയ്ത്, ഇവിടെ ഈ ത്രീ ബൈ ടുന്റെ സ്ക്വയർ വരും. അപ്പൊ നയൻ ബൈ ഫോർ ആഡ് ചെയ്തപ്പോൾ മൈനസ് നയൻ ബൈ ഫോർ സബ്ട്രാക്ട് ചെയ്യണം, അതാണ്. അപ്പം എന്നിട്ട് ഇത് ഇതെന്തായി, ഇത് ഇത് എക്സ് മൈനസ് ത്രീ ബൈ ടു ഹോൾ സ്ക്വയർ ആയി. ഇത് എന്താ, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോ ഈ വൺ മൈനസ് നയൻ ബൈ ഫോർ, എൽ സി എം ഫോർ ആണ്, ഫോർ ആകുമ്പോൾ ഇത് വൺ എന്തായി, വൺ ഫോർ ആയി. ഫോർ മൈനസ് നയൻ തേർട്ടീൻ. അപ്പം മൈനസ് തേർട്ടീൻ ബൈ, മൈനസ് തേർട്ടീൻ ബൈ ഫോർ എന്നായി. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താവും, മൈനസ് മൈനസ് ഇവിടെ വന്നു, തേർട്ടീൻ റൂട്ട് തേർട്ടീൻ ബൈ ടു സ്ക്വയർ ആയി. മൈനസ് തേർട്ടീൻ ബൈ ഫോർ എന്നുള്ളത് എന്തായി, അതിന്റെ റൂട്ട് എടുത്തു. എന്നിട്ട് റൂട്ട് എടുത്തിട്ട് സ്ക്വയർ ചെയ്തു, സ്ക്വയർ ചെയ്തപ്പോൾ തേർട്ടീൻ ബൈ ടു സ്ക്വയർ എന്നായി. അതാണ് നമ്മൾ ചെയ്ത മെത്തേഡ്. അതോ നിങ്ങൾ ഓർമ്മ വേണം, ഇവിടെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആയി പോരുത്. ഒന്നും കൂടെ ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മെത്തേഡ് ഇതാ, ഈ ഇതിനെ നമ്മൾ മൈനസ് എക്സ് സ്ക്വയറിന് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇതെടുത്തു. ഇനി ത്രീ എക്സ് ആയതുകൊണ്ട് ഇതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ത്രീയുടെ എത്രയാ, ത്രീ ബൈ ടു. അപ്പം എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ആയതുകൊണ്ട് എക്സ് മൈനസ് ത്രീ ബൈ ടു സ്ക്വയർ ആയിരിക്കും, എക്സ് മൈനസ് ത്രീ ബൈ ടു സ്ക്വയർ ആയിരിക്കും. ഇത് കണ്ടോ, എക്സ് മൈനസ് ത്രീ ബൈ ടു സ്ക്വയറിന്റെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ രണ്ട് ടേമും ഉണ്ടാവും. അപ്പം എക്സ് സ്ക്വയർ മൈനസ് ടു എ ബി എന്നുള്ളത് ഉണ്ടാവും, മൈനസ് ഇവിടെ എ എന്ന് പറയുന്നത് ത്രീ ബൈ ടു, അതിന്റെ സ്ക്വയർ മൈനസ് ത്രീ എക്സ്. പിന്നെ ബി സ്ക്വയർ, ഇതാ ബി സ്ക്വയർ ത്രീ നയൻ ബൈ ഫോർ അഡീഷന് വരുന്നതാണ്. അപ്പൊ നയൻ ബൈ ഫോർ ആഡ് ചെയ്യുകയും മൈനസ് നയൻ ബൈ ഫോർ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഇത് കിട്ടി, റൂട്ട് ത്രീ ബൈ ടു. അപ്പൊ ഇത് ഈ ഫോർമുലയിലേക്ക് വന്നു. ഇത് എന്നിട്ട് ഇത് ഈ മൈനസും മൈനസും കൂടെ പോയി പ്ലസ് ആയി. അപ്പം ഇതാ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഫോമിലേക്ക് വന്നു. ഇതാണ് എ, ഇത് എക്സ്, ഇതെന്താ എക്സ്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഫോമിലേക്ക് വന്നു, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ ഇതാ ഇതിന്റെ ആൻസർ എന്താ, എക്സ് ബൈ ടു. ഇതാണ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് മൈനസ് ത്രീ ബൈ ടു ആണ്, എക്സ് ബൈ ടു. പിന്നെ ഇതാ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്, അത് എക്സ് മൈനസ് ത്രീ ബൈ ടു. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ത്രീ ബൈ ടു. പിന്നെ എന്നുണ്ട്, ഇവിടെയുണ്ട്, അത് എക്സ് മൈനസ് ത്രീ ബൈ ടു. ഓക്കെ. പിന്നെ എ, എ എന്ന് പറഞ്ഞാൽ റൂട്ട് തേർട്ടീൻ ബൈ ടു ആണ്, ഇതാ റൂട്ട് തേർട്ടീൻ ബൈ ടു. ഈ എ സ്ക്വയർ എന്ന് പറയാൻ റൂട്ട് തേർട്ടീൻ ബൈ ടു. പിന്നെ ഈ എ സ്ക്വയറിന് പോലെ റൂട്ട് തേർട്ടീൻ ബൈ ടു സ്ക്വയർ ആയി. പിന്നെ ഈ എക്ക് പോലെ റൂട്ട് തേർട്ടീൻ ബൈ ടു, അതാണ്. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതെന്താ, ഇത് എക്സ് മൈനസ് ത്രീ ബൈ ടു, സോറി ഇത് ഇത് എൽസിഎം കാണുമ്പോൾ ടു എക്സ് മൈനസ് ത്രീ ബൈ ഫോർ. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് തന്നെയായിരിക്കും, അത് നിങ്ങൾ ഓർമ്മ, ഇത് തന്നെയായിരിക്കും വൺ പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അതാണ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, അത് വന്നു. ഇത് റൂട്ട് ത്രീ തേർട്ടീൻ ബൈ, പിന്നെ റൂട്ട് തേർട്ടീനെ സ്ക്വയർ ചെയ്യുമ്പോൾ തേർട്ടീൻ ആയി. ടു സ്ക്വയറിനെ ടു ഇൻറ്റു ടു സ്ക്വയർ ഫോർ ബൈ ടു എയ്റ്റ് സൈൻ ഇൻവേഴ്സ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, അതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ നയൻ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ത്രീ എക്സ് ഡി എക്സ്. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ഈ ഇതിനെ നമ്മൾ എന്താ, ഇതും
ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം, ഇത് ത്രീ ത്രീ ബൈ ടു ആണ്, എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ആണ്. അപ്പൊ എന്താ എക്സ് പ്ലസ് ത്രീ ബൈ ടു, ത്രീ ആവുമ്പോ ത്രീ ബൈ ടു ആണ്. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തിട്ടും, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പിന്നെ വരുന്ന ത്രീ ബൈ ടു സ്ക്വയർ ആണ്. അത് ത്രീ ബൈ ടു സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, അത് സബ്ട്രാക്ട് ചെയ്യുകയും വേണം, ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതാണ് ത്രീ ബൈ ടു സ്ക്വയർ ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്തപ്പോ അത് സബ്ട്രാക്ട് ചെയ്തു. അതാണ്. അപ്പോൾ ഇതെന്തായി, ഇതാണ് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ആണ്, എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ത്രീ ബൈ ടു ഓൾ സ്ക്വയർ, ത്രീ ബൈ ടു ഓൾ സ്ക്വയർ ആഡ് ചെയ്യേണ്ടി വരും. ത്രീ ബൈ ടു എക്സ് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ, ത്രീ ബൈ ടു സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ ത്രീ ബൈ ടു സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം ഇത് ഈ ഇതെന്തായി, എക്സ് പ്ലസ് ത്രീ ബൈ ടു ഓൾ സ്ക്വയർ ആയി, മൈനസ് ഇത് മൈനസ് ത്രീ ബൈ ടു ഓൾ സ്ക്വയർ ആയി. ഇത് എക്സ്, ഇത് എ, ഈ ഫോർമുല റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അപ്പൊ എന്താ എക്സ്, എക്സ് ബൈ ടു, എക്സിന് പകരം എക്സ് പ്ലസ് ത്രീ ബൈ ടു, പിന്നെ ഇതാ ഈ എക്സ്, എക്സ് സ്ക്വയറിന് പകരം എക്സ് പ്ലസ് ത്രീ ബൈ ടു, ദെൻ ഈ എക്സ്, ഈ എക്സിന് പകരം എക്സ് പ്ലസ് ത്രീ ബൈ ടു, ദെൻ ഈ എക്സ്, എക്സിന് പകരം എക്സ് പ്ലസ് ത്രീ ബൈ ടു, ദെൻ എ, എ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ആണ്. അപ്പം ഇതാ ഈ ത്രീ ബൈ ടു, ത്രീ ബൈ ടു സ്ക്വയർ, ഈ ത്രീ ബൈ ടു, ത്രീ ബൈ ടു സ്ക്വയർ, ദെൻ ഈ ത്രീ ബൈ ടു സ്ക്വയർ, ത്രീ ബൈ ടു സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ത്രീ ബൈ ടു ബൈ ടു എന്ന് പറയുമ്പോൾ ടു എക്സ് പ്ലസ് ത്രീ ബൈ ടു. പിന്നെ ഇത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തന്നെ ഉണ്ടാവും, അതാണ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ്, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ്. ഇതും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ഉണ്ടാവും. പിന്നെ ഇതെന്താ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ത്രീ ബൈ ടു സ്ക്വയർ നയൻ ബൈ ഫോർ ഡിവൈഡ് ബൈ ടു, ദാറ്റ് ഇസ് മൈനസ് നയൻ ബൈ എയ്റ്റ് ലോഗ് എക്സ് പ്ലസ് ത്രീ ബൈ ടു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് ത്രീ ബൈ ടു. ഓക്കെ, ഇതാണ് ഞാൻ എക്സാമ്പിൾ നമ്പർ ടെൻ. ടെൻ എല്ലാം ഒരേ മോഡലാണ്. ഇതാ ഇന്റഗ്രേറ്റ് റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ നയൻ ഡി എക്സ്, വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ നയൻ ഡി എക്സ് ആണ്. അത് വൺ പ്ലസ് എക്സ്, വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ നയന് എൽ സി എന്തായിരിക്കും, നയൻ. അപ്പൊ നയൻ ആവുമ്പോ നയൻ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ആണ്, നയൻ പ്ലസ് എക്സ് സ്ക്വയർ ആണ്, നയൻ പ്ലസ് എക്സ് സ്ക്വയർ ബൈ നയൻ. ഈ വൺ ബൈ നയനെ പുറത്തേക്ക് ഇടുമ്പോ അതിന്റെ റൂട്ട് ആണ് വരുമ്പോ, അപ്പൊ വൺ ബൈ ത്രീ. അപ്പൊ എന്താ ഈ ത്രീ സ്ക്വയർ പ്ലസ് എക്സ്, ത്രീ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഈ വൺ ബൈ ത്രീ പുറത്ത് വന്നു. ഇതിനെ നമ്മൾ റൂട്ട് ഓഫ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇത് നമ്മൾ തിരിച്ചെഴുതിയാൽ മതി. ഇത് ത്രീ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് ഇത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇന്റഗ്രൽ, വൺ ബൈ ത്രീ ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ ഫോർമുല ഏതാ, എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ്, ഇവിടെ എക്സിന് സ്ഥാനത്ത് എക്സ് തന്നെ, എക്സ് ബൈ ടു. ഈ വൺ ബൈ ത്രീ ആണ് ഇവിടെ വന്നത്. അപ്പൊ എക്സ് ബൈ ടു പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ എയുടെ സ്ഥാനത്ത് ഇതാ ത്രീ, ത്രീ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ത്രീ സ്ക്വയർ, നയൻ ബൈ ടു, എ സ്ക്വയർ ബൈ ടു നയൻ ലോഗ് എക്സ്, എക്സ് തന്നെ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സ്ഥാനത്ത് ത്രീ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും, ഇതാണ് ഇത് എക്സ് ഇൻറ്റു വൺ, എക്സ് ത്രീ ഇൻറ്റു ടു സിക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് നയൻ, ഇത് ഈ ത്രീയും ഇവിടുത്തെ ഒരു നയനും കൂടെ പോയി കഴിഞ്ഞാൽ ത്രീ ബൈ ടു ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ പ്ലസ് സി. അതാണ് അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ ഈ എക്സസൈസ് ഇന്റഗ്രേഷന്റെ എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്തു, എല്ലാ പ്രോബ്ലം അതിന്റെ എക്സസൈസ് ഉള്ള എല്ലാ പ്രോബ്ലം ചെയ്തു. ഇനി രണ്ടെണ്ണം ഉണ്ടായിട്ട് താഴെയുള്ള രണ്ടെണ്ണം ആ എക്സസൈസ് സെവൻ പോയിന്റ് സെവന്റെ അകത്ത് രണ്ട് എക്സസൈസ് രണ്ട് പ്രോബ്ലം കൂടി ഉണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, വളരെ ഈസി ആയിട്ടുണ്ട്. നമ്മൾ എൻട്രൻസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യും, മൾട്ടിപ്പിൾ ചോയ്സും കീമും ജെയ്ക്കും ചെയ്യുമ്പോൾ ചെയ്യും. അപ്പൊ കുട്ടികൾ ഇത് നന്നായിട്ട് പഠിക്കുക. പിന്നെ കീമും ജെയ്ക്കും നിങ്ങൾക്ക് വേറെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പൊ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.